പാറ്റേ, നീ ഇത് കണ്ടോ? എന്ത്? ഞാൻ കണ്ടില്ല. അതാ വലിയൊരു പൂവ്. എന്തൊരു ഭംഗിയാ അതിനെ. ആ, ഞാൻ കണ്ടു. എന്തൊരു വലിപ്പം, എന്തൊരു ചന്തം. അത് ഇന്ന് വിരിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതെ അതെ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്തു രസം! ഇത്ര രസമുള്ള തേൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അതെ അതെ, ഈ പൂവിലെ തേൻ എനിക്ക് വേണം. ഞാനല്ലേ ആദ്യം കണ്ടത്. അത് പറ്റില്ല, ഇത് എനിക്ക് വേണം. മറ്റു പൂക്കളിലെ തേനൊക്കെ നീ കുടിച്ചോ, എനിക്കിത് മാത്രം മതി. എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിർത്തൂ നിർത്തൂ! എത്ര വലിയ കൂട്ടുകാരായിരുന്നു! ഇന്ന് വരെ അവർ വഴക്കടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തേൻ കുടിക്കുന്നതാണ് എനിക്ക് ആകെയുള്ള ആശ്വാസം. അവരും കൂടി ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ, അയ്യോ വേണ്ട, എനിക്ക് വീടും വേണ്ട, തോട്ടവും വേണ്ട. അവർ വരുമോന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇത് മുഴുവൻ പറിച്ചു കളയും. ഒരാളെ ഉള്ളല്ലോ, കൂട്ടുകാരൻ ഇതെവിടെ പോയി? ഇനി ഇത് അനുവദിച്ചുകൂടാ. പരസ്പരം സ്നേഹത്തോടെ കഴിയേണ്ടവർ പോരടിക്കുകയോ? എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കുകൂടുന്നത്? എത്ര കാലമായി രണ്ടുപേരും ഇവിടെ വന്ന് തേൻ കുടിക്കാൻ തുടങ്ങിയിട്ട്! ഇതുവരെ നിങ്ങൾ വഴക്കുകൂടാറില്ലായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ? ആ പൂവ് ഞാനാ ആദ്യം കണ്ടത്. അപ്പോ ഞാനല്ലേ തേൻ കുടിക്കേണ്ടത്? അല്ല, ഇവൻ കള്ളം പറയുകയാ. ഞാനാ ആദ്യം കണ്ടത്. നിങ്ങളിൽ ആര് ആദ്യം കണ്ടാലും അതിന്റെ പേരിൽ വഴക്കിടാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ തോട്ടം ഉണ്ടാക്കിയത്. ഇവിടെ ഓടാനും കളിക്കാനും കുട്ടികൾ ആരുമില്ല. നിങ്ങൾ ഇവിടെ വരുന്നത് മാത്രമാണ് എനിക്ക് ആകെയുള്ള സന്തോഷം. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ പുതിയ പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തോട്ടം വലുതാക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ പറ്റി പിടിക്കുന്ന പൂമ്പൊടിയാണ് പുതിയ ചെടികൾ ഉണ്ടാകാൻ കാരണമാകുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ചേർന്നാണ് ഈ തോട്ടം ഇത്ര മനോഹരമാക്കിയത്. ഇനി നിങ്ങൾ തല്ലുകൂടി പിരിയുകയാണെങ്കിൽ ഞാൻ ഈ പൂക്കൾ മുഴുവൻ പറിച്ചു കളയും.
നിങ്ങളുടെ വഴക്ക് തീർക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. എന്താണ് മുതലാളി, പറയൂ. ആ വലിയ പൂവല്ലേ നിങ്ങളുടെ തർക്കത്തിന് കാരണം? അതേ മുതലാളി. അതിന്റെ പേരിൽ നിങ്ങൾ അടിപിടി കൂടണ്ട. രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ അത് സമ്മതിക്കുമോ? മുതലാളി പറയുന്നത് എന്ത് ഞങ്ങൾ സമ്മതിക്കും. എന്നാൽ കേട്ടോളൂ, ആ വലിയ പൂവിലെ തേൻ ഒരു ദിവസം ഒരാൾ കുടിക്കുക, അടുത്ത ദിവസം മറ്റേയാൾ. എന്താ, പറ്റുമോ? പറ്റും മുതലാളി, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്തോളാം. ഞങ്ങൾ ഇനി ഒരിക്കലും വഴക്കു കൂടില്ല. എന്നാൽ ഇനി രണ്ടാളും സന്തോഷത്തോടെ പൂക്കളിലേക്ക് പോയിക്കോളൂ. പൂമ്പാറ്റയുടെയും വണ്ടിന്റെയും കഥ. പൂന്തോട്ടക്കാരൻ ജിറാഫ് എത്ര നല്ലവൻ അല്ലേ! കൂട്ടുകാർക്കിടയിലുള്ള വഴക്ക് തന്ത്രപൂർവം തീർത്തു. അപാര ബുദ്ധിമാൻ തന്നെ. ഇനി അവർ ഇഷ്ടം പോലെ തേൻ കുടിച്ചങ്ങനെ കഴിയട്ടെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി ചന്തമുള്ളൊരു പാട്ടാകാം.